എല്ലാവർക്കും സ്വാഗതം ടു മുംബൈ മല്ലു ഫാമിലി. ഇന്ന് ഞങ്ങൾ വീണ്ടും ഒരു കപ്പ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കള്ളിഷാപ്പിലത്തെ ഫേമസ് ആണ് കേട്ടോ കപ്പയും മീനും. കോട്ടയം സ്റ്റൈൽ മത്തിക്കറിയാണ് ഉണ്ടാക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ ഒരു 6 ചാള എടുത്തിട്ടുണ്ട് മത്തി. നല്ല ഫ്രഷാണ് കേട്ടോ, നല്ലോണം നെയ്യും ഉണ്ട്. കപ്പനെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കാണണം. ഒരു 7 കുഞ്ഞുള്ളി, വേപ്പില, കുടംപുളി, 2 തക്കാളി, 5-6 വെളുത്തുള്ളി, 5 പച്ചമുളക്, ഇഞ്ചി ചതച്ചത്, ഒരു 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഉലുവ, കടുക്. തക്കാളി ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. ഒരു ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ, വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കടുകിടാം. കടുക് ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ഉലുവ. നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇടാം. ഫൈനലി ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയാണ്. ചതച്ചതിലൂടെ കേട്ടോ, ഞാനിപ്പോൾ ഇവിടെ അരിഞ്ഞിട്ടൊന്നുള്ളൂ. കുഞ്ഞുള്ളി ഫൈനലി ചോപ്പ് ചെയ്തത്. ഞാൻ എല്ലാം കൊണ്ടും ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ കുഞ്ഞുള്ളിയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി. ഇവിടെ ഞാൻ ഇഞ്ചി ഫൈനലി ചോപ്പ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ചതച്ചായാലും ഇടാം. പിന്നെ പച്ചമുളക്. ഒരു 2-3 മിനിറ്റ്സിന് സോൾട്ട് ചെയ്യാം, ഇഞ്ചിയിലൊക്കെ പച്ചമുളക് മാറണം വരെ. ഇനി ഇതിലേക്ക് എല്ലാ മസാലയും ഇടാം. കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, എല്ലാം കൊണ്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മസാല തീരെ കരിയാണ്ട് നോക്കണം. കരിയുന്ന പേടിയുണ്ടെങ്കിൽ നമുക്ക് ഈ എല്ലാ മസാലയും ഒരു ബൗളിലിട്ടിട്ട് പിന്നെ 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് അത് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിക്കാം. അപ്പോൾ അതുകൊണ്ട് കരിയില്ല ഒരു മസാലയും. ഇനി ഇതിലേക്ക് ഞാൻ 2 തക്കാളി ഇട്ടിട്ടുണ്ട് ഗ്രൈൻഡ് ചെയ്തത്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഇവിടെ ഞാൻ ഒരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് നല്ല മുളക് ചാറ് കറിയാണ് കേട്ടോ. ഇതിൽ ഞാൻ നാളികേരമൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇപ്പോൾ 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുടംപുളി ഇടാം. കുടംപുളി എപ്പോഴും കൈകൊണ്ട് മുറിച്ചിട്ട് വേണം ഇടാനായിട്ട്, കത്തി യൂസ് ചെയ്യരുത്. ഇപ്പം നമ്മൾ കറിയൊക്കെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ. അപ്പം നമ്മൾ ആ കറി നന്നായിട്ട് തിളക്കിയിട്ട് അപ്പോഴേക്ക് ഞാൻ കപ്പ റെഡിയാക്കാം. ഞാനിവിടെ കുക്കറിലാണ് കപ്പ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം, പിന്നെ മഞ്ഞപ്പൊടി, ഉപ്പ്. ഒരു വിസിൽ ധാരാളമായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു വിസിൽ വരട്ടെ. അപ്പോഴേക്ക് നമ്മൾ ചാളക്കറി നോക്കാം.
മത്തിക്കറി നന്നായിട്ട് തിളക്കിനുണ്ട്. ഒരു 2 മിനിറ്റ്സ് ഞാൻ അടച്ചു വെച്ചിട്ടും തിളപ്പിച്ചു, നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒന്ന് ചുറ്റിച്ചു കൊടുക്കാട്ടോ. ഇപ്പം എൻ്റെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഒന്ന് വെന്തോന്ന് നോക്കട്ടെ. അപ്പോൾ കപ്പ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറിയിലേക്ക് ഇടാം. ഊറ്റിയിട്ട് വേണം ഇടാനായിട്ട്. ഇനി ഇത് നമുക്ക് എല്ലാതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതുവരെ ആരും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒരു ഒന്ന് ട്രൈ ചെയ്യണം, എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ മത്തി എത്ര ഫ്രഷും നെയ്യും ഉള്ളതാണെങ്കിൽ അത്രയും ടേസ്റ്റ് കൂടും. അപ്പം നമ്മളെ തോഡി ഷോപ്പ് കപ്പിമീനും റെഡിയാണ്. അപാര ടേസ്റ്റാണ് കേട്ടോ. അപ്പം ആദ്യമായിട്ട് ഞങ്ങളെ വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെല്ലൈക്കണിലും ക്ലിക്ക് ചെയ്യണം. ഫ്യൂച്ചർ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഓൾമോ ക്ലിക്ക് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.